പിടിച്ചു പഠിക്കോ. ഊണ് കഴിഞ്ഞാലേ ഒരു വിശ്രമം എനിക്ക് നിർബന്ധാണേ. ആ എന്റെ കിടപ്പ് കണ്ടാ എന്താ റിലാക്സ് മോഡ്. ഇത് നമ്മുടെ ബോട്ടിംഗ് ഏരിയ ആണ്. പക്ഷേ ഈ ലുക്കും ഇനി രാത്രിയുള്ള ലുക്കും നിങ്ങൾ കണ്ടോളൂ കേട്ടോ, അതിന്റെ വ്യത്യാസം വേറെ ലെവലാണ്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ചെത്തിയ ലേറ്റായി, അപ്പോൾ 6 മണിവരെ ബോട്ടിംഗ് ഇവിടെയുള്ളൂ. സോ ആദ്യം തന്നെ അങ്ങ് ബോട്ടിംഗ് ചെയ്യാൻ നേരത്തി ഇവിടെ കൊട്ടവഞ്ചിയുണ്ട്, റോയിങ് ബോട്ടുണ്ട്, പെഡൽ ബോട്ടുണ്ട്. പക്ഷേ ഏറ്റവും സേഫർ പെഡൽ ബോട്ട് തന്നെയാണ്. കൊട്ടവഞ്ചി കയറി കൊട്ടയടക്കം മറിയണ്ട എന്ന് കരുതി അപ്പം ആദ്യമായിട്ട് ചിമ്മൂനെയും ഫ്രാൻസിനെയും അന്ന് നൈസായിട്ട് കയറ്റി കൊടുത്തു. ഫ്രാൻസി കപ്പലൊക്കെ ഓടിക്കുന്ന വെച്ചാനാണല്ലോ, പോയി ടെസ്റ്റ് അടിച്ച് വരട്ടെ റൂട്ടെന്ന് കരുതി. കുട്ടികളേക്ക് ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളായിട്ട് പോകുന്നത് എത്ര സേഫാന്ന് പറഞ്ഞാലും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ കുട്ടികളായിട്ട് കയറിയില്ല, നിങ്ങളും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അവർ നൈസായിട്ട് റിവേഴ്സ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനവിടെ ചേട്ടൻ ചൂണ്ടിടുന്നുണ്ട് കുട്ടിയായിട്ട്. ഇതൊരു മീൻ കെട്ടാണ്. അപ്പം എന്തായാലും നമുക്ക് മീൻ കെട്ടും. ദാ മീൻ കെട്ടം ചാടുന്ന കണ്ടോ കേട്ടോ, ഇട്ടാൽ മതി അപ്പം തന്നെ കൊത്തും. അപ്പം മീൻ കിട്ടാത്ത വിഷമം കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ പോയി ചൂണ്ടിട്ട മീൻ കിട്ടും. യെസ്, ടെസ്റ്റ് അടിച്ചു, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞങ്ങളും കയറി നൈസായിട്ട് റിവേഴ്സ് ഒക്കെ ഇട്ടു. ഈ പെഡൽ ബോട്ടിൽ എപ്പോൾ കയറിയാലൊരു ഡൗട്ടാണ്, ഈ മറ്റേ റൈറ്റും ലെഫ്റ്റും എങ്ങോട്ടാണെന്നുള്ളത്. ഇതിൽ ആക്ച്വലി ഓപ്പോസിറ്റാണ് ഡയറക്ഷൻ. ബട്ട് ആ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു, ഒന്നുമില്ല, സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഔട്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞങ്ങൾ നൈസായിട്ട് പെഡൽ ബോട്ടൊക്കെ ചെയ്ത് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം കേട്ടോ. കൊള്ളാട്ടോ സംഭവം, ഹാപ്പി മൂഡാണ്. ടാറ്റാ. ആ അവരിപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൺസ് ഒന്ന് മൂവായി കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക, വളരെ ശാന്തമായ ഏരിയയിലുണ്ട് സൈഡിലേക്ക്. അങ്ങോട്ട് പോയിട്ട് റൗണ്ട് അടിച്ച് വരാം. ഞങ്ങൾ അവരുടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. രസം തന്നെയാണ് കേട്ടോ. പണ്ട് കൊടൈക്കനാലിൽ മാത്രമാണ് ഈ ബോട്ട് ചവിട്ടാൻ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ സ്വന്തം വൈപ്പിൻ നായരമ്പലത്ത് പായൽ ടീം നമുക്ക് വേണ്ടി ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് പ്രെട്ടി ഫൺ സത്യം പറയുകയാണെങ്കിൽ. നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു മസ്റ്റ് വിസിറ്റ്. ഇവിടെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയൊരു സാധനമാണ് റെയിൻ ഏരിയ. അതായത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും, എനിക്കും വളരെ സന്തോഷമായി. സ്പ്രിങ്ക്ലിംഗ് ആണ്, മഴ പോലെ ഒന്നും വീഴില്ല. നമ്മൾ കുറേ നാളെത്തി കേട്ടോ പുറത്തൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഇതാ ഇവിടെ എത്ര ഏക്കർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാ കണ്ട, ഇവിടെ നമ്മുടെ ക്യാമറമാൻ ചേട്ടനുണ്ട്. ഇവിടെ ഞാൻ ആ മീൻ കെട്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ കുഞ്ഞുങ്ങൾക്ക് വലിക്കാൻ പാകത്തിന് കുഞ്ഞ് ചീന വലകൾ ഒരു 5-6 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഹാപ്പി ആവും. അതായത് ചിലപ്പോൾ മീൻ കിട്ടും, കിട്ടാതിരിക്കാം, ബട്ട് അവരിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ദാവിക്ക് 1-2 മീനെ കിട്ടി കേട്ടോ. ഏ ദാവീദ് പിടിച്ച മീനാട്ടോ ഇത് കണ്ടാ, ഇവിടെ കുഞ്ഞു കുഞ്ഞു വലയുണ്ട്. ദേ ദാവീദ് നോക്കി, ദാവി ഇഷ്ടപ്പെട്ടാ? പേപ്പർ പിടിച്ചു കൊടുത്താന്ന് പ്രത്യേകം പറയണേ. അയ്യോ, ഓ ദാവി മീന് വിട്ടു. ആ ഇടി, ആ കവാൾ കവാൾ, രണ്ട് കണ്ടുടി, രണ്ട് കണ്ടു. ദാവി അങ്ങനെ ബോക്സിങ് ബോക്സിങ് അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിങ്ങും അതേപോലെ ബോക്സിങ്ങും ചീന വല വലിക്കലും ഊഞ്ഞാലാട്ടവും കഴിഞ്ഞപ്പോൾ 1:30 അപ്പോൾ പിന്നെ പതിയെ നല്ല മുളകിട്ട മീൻ കറിയും നല്ല നാടൻ കപ്പയും ചമ്മന്തിയും ഞങ്ങൾ കഴിക്കുകയാണ്. കുട്ടികൾക്കായിട്ട് ആ ടൈമിലിവിടെ നഗറ്റ്സ് ഉണ്ട്, അതേപോലെ ബർഗറുണ്ട്, അതേപോലെ പോപ്കോൺ ഉണ്ട്. നൈസായിട്ട് അവർക്ക് അതും മേടിച്ചു കൊടുത്തു. ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് സമാധാനപരമായി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയാതിരിക്കാൻ വയ്യ, പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ കപ്പയും മീൻ കറിക്കും. ഒരു ചേർത്തലക്കാരൻ ഷെഫ് ചേട്ടനാണ് ഇതൊക്കെ ഉണ്ടാക്കണേ, അടിപൊളി. ഓടിച്ചിട്ട്
കുഞ്ഞു കുഞ്ഞാലൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പിള്ളേർ ഇങ്ങനെ മണ്ണിൽ കളിക്കാം, കണ്ടാ നല്ല മണ്ണിൽ കളിക്കാം. പിള്ളേരെല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാ പിള്ളേർക്കും നല്ല സന്തോഷമാവുന്നേ. പൊന്നും റാഹേലൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്, ദാവി കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആർട്ടിഫിഷ്യൽ റെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ, അവർ സെറ്റ് ചെയ്യും നമുക്ക്. ഓക്കെ, അപ്പം ഞങ്ങൾ കുറേ നേരം കുട്ടികളായിട്ട് ഓടിയൊക്കെ കളിച്ചു, ഫുട്ബോൾ കളിച്ചു, ബാഡ്മിൻ്റൺ കളിച്ചു, ബാസ്കറ്റ്ബോൾ കളിച്ചു. ഇപ്പം ഏകദേശം ഒരു ഈവനിങ് 7-7 അപ്പോൾ ഒരു ആ ഒരു വൈബ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ പഴയ കാലത്തെ ഒരു പെട്ടിക്കട നമുക്ക് കാണാം. ഇതിൻ്റെ എൻട്രൻസിൻ്റെ പിന്നെ ഇതിൻ്റെ റിസപ്ഷനാണത്. നമ്മളിവിടെ കോവിഡ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്, ചെക്കിംഗ് ഒക്കെ ഉണ്ട്, ടാഗിങ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കെൻസി ഇത് പിന്നെ നമുക്ക് ഓരോ ടേബിൾ ഇവർ അസൈൻ ചെയ്ത് തരും. വരുമ്പോൾ തന്നെ ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ട്, ക്യാരം ബോർഡ്, ചെസ് എല്ലാം ഉണ്ട്. പോപ്കോൺ ഉണ്ട്, ലൈവ് കിച്ചൺ. ഇവിടെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ, അതെന്താണെന്നറിയോ? ഇവിടെ എല്ലാം ബുഫേ മോഡലാണ്, അതായത് കപ്പ മീൻ, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. പക്ഷേ ബർഗറും അതേപോലെ കരിമീൻ പൊള്ളിച്ചതും ബുഫേ അല്ല കേട്ടോ, അത് സിംഗിളേ കിട്ടൂ. കൂടാതെ തന്നെ ഒരു 3-4-5 ഫാമിലി ഗ്യാങ്ങുകളും ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു അവരൊക്കെ ആയിട്ടും. അവർ പാട്ടും ഡാൻസും അടിപൊളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു, അതായത് നമ്മുടെ മെയിൻ കോഴ്സായ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കനാണ്. അതേപോലെ ഞങ്ങൾ ചെറിയ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചില്ലി ഗോബി വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തു. ഞങ്ങൾ ലേറ്റ് നോട്ടീസ് ആയിരുന്നു, എന്നാലും വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ അവർ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. പിന്നെ ഏറ്റവും അവസാനത്തെ എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട കരിമീൻ പൊള്ളിച്ചത്. ചേർത്തലക്കാരൻ ഷെഫാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ചേർത്തലയിലൊക്കെ അറിയാമല്ലോ മീൻ്റെ സ്പെഷ്യൽ ഏരിയ ആണ്. പ്രത്യേക ഒരു മസാല തന്നെയായിരുന്നു, അതായത് നമ്മുടെ ഈ ഇറച്ചി മസാല അങ്ങനത്തെ ഒരു മോഡല്ലായിരുന്നു. ഐ മീൻ ഇവിടെ ഉണ്ടാക്കുന്ന സ്റ്റൈലല്ല, ഒരു കൊട്ടൻപുള്ളിയുടെ ഫ്ലേവർ കയറി നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു മൂഡായിരുന്നു. പക്ഷെ ഒരു അത്യാവശ്യം നല്ലൊരു വലിയ കരിമീനുമായിരുന്നു, വെരി ടേസ്റ്റ്. ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞിരുന്നു ബോട്ടിംഗ് ഏരിയ ആണ്, ഈവനിങ് സൂപ്പറാണെന്ന്. ഞാൻ പറഞ്ഞ നോണയെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ, എന്ത് രസമാണല്ലേ. നല്ല കരിമീൻ പൊള്ളിച്ചതും ഫ്രൈഡ് റൈസും ചില്ലിച്ചതിൻ്റെ കഴിച്ചിട്ട് ഇങ്ങനെ ശാന്തമായി വന്നിരിക്കുക, എന്ത് രസമെന്ന് അറിയോ. നല്ല കാം വൈബാണ് ഇവിടെ. അതേപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു സ്പോട്ടാണ് പായൽ എന്ന് പറഞ്ഞാൽ. ചുമ്മാ സഡൻ പ്ലാൻ ആയിരുന്നു, ബട്ട് വി ആർ വെരി ഹാപ്പി ഓൺ ദിസ്. ഞാൻ ഈ പായൽ എന്ന് പറഞ്ഞ അക്വാ ടൂറിസം, അതായത് വൈപ്പിൻ നായരമ്പലത്തുള്ള ഈ ഒരു അക്വാ ടൂറിസം ഒരു ഡേ ഔട്ട് ഡെസ്റ്റിനേഷനാണ്. ഇതെൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ റിലേറ്റീവ്സിനും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്ട്രോങ്ലി ഞാൻ സജസ്റ്റ് ചെയ്യണം. എന്താ വെച്ചാൽ അവരുടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന സ്പോട്ട്, അതേപോലെ അവരുടെ സർവീസ്, ഹോസ്പിറ്റാലിറ്റി, പിന്നെ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് വാസ് അമേസിങ്, ആൻഡ് ദ മാനേജ്മെൻ്റ് ഓൾസോ വെരി ഗുഡ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഇത് ഞങ്ങൾക്ക് അത്രയും സാറ്റിസ്ഫൈ ആയതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല. യെസ്, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത്രയും നാൾ കൊറോണയൊക്കെ ആയിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കുകയല്ലേ, ഒന്ന് പുറത്തു പോകൂ. ഇവിടെ പോയാൽ എന്തായാലും നമുക്കൊന്ന് നല്ല മനസ്സോടെ ചിരിക്കാൻ സാധിക്കും. കുട്ടികളും ഫാമിലിയും എല്ലാവരായിട്ട് നിങ്ങൾ പോകണം, നല്ല ഹാപ്പി പ്ലേസാണ്, നിങ്ങളൊന്ന് റിഫ്രഷ് ആവും ഡെഫിനറ്റ്ലി. അപ്പോൾ പിന്നെന്താണ്, പിന്നെ ഞങ്ങളുടെ ലില്ലിപ്പൂ
നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, വാട്സപ്പ് ഗ്രൂപ്പുകളിലോ എഫ് പിയിലോ ഇൻസ്റ്റാഗ്രാമിലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ്, നിങ്ങൾക്ക് തോന്നുവാണ് നമ്മളൊരു നല്ല എഫേർട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് കയറി പോകാനാട്ടോ. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ താങ്ക് യു സോ മച്ച്. ഇനിയും അടിപൊളി വീഡിയോസുമായി നമുക്ക് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.